ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പഴമയുടെ നാടൻ പലഹാരമായ കുട്ടിക്കലത്തപ്പമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു പലഹാരം നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ നമ്മുടെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള പലഹാരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വളരെ രുചികരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കൂടിയാണ്. മലബാറിൻ്റെ സ്വന്തം പലഹാരമായ ഈ ഒരു റെസിപ്പിയെ നമുക്ക് ഇതുപോലെ പാനിൽ കോരി ഒഴിച്ചും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമുള്ള ഈ ഒരു പലഹാരം കഴിക്കാനാണെങ്കിലോ സൂപ്പർ ടേസ്റ്റാണ്. ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന ആളുകൾക്ക് വരെ ഈ ഒരു റെസിപ്പിയെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു നാടൻ പലഹാരം തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. കുട്ടിക്കലത്തപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ഗ്രാം അളവുള്ള കപ്പാണ്. ഇനി നല്ലപോലെ അരിയെ കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂർ നേരത്തേക്ക് ഇതിനെ കുതിർത്താനായിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം. അരിയെ കുതിർത്താൻ വെച്ചിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1/2 കിലോ ശർക്കരയെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഉരുക്കാൻ വെച്ചു കൊടുക്കണം. ശർക്കരയെ അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇനി ശർക്കര നല്ലതുപോലെ ഉരുകി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരിയെ ഒന്ന് അരച്ചെടുക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരി ഒന്ന് വാരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പ്രാവശ്യം കൊണ്ടാണ് അരി അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പോളം തേങ്ങ ചിരവിയതും 1/4 കപ്പ് തന്നെ ചോറ് കൂടെ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 സ്പൂൺ അളവിൽ നല്ല ജീരകവും 1/8 ഏലക്കയുടെ കുരു കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ആദ്യ അരിയെ പാത്രത്തിലേക്ക് അരച്ച് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള അരിയെയും അരച്ചെടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. 2 അരിയിലേക്ക് വെള്ളം ചേർത്ത് മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമ്മുടെ ശർക്കര നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആ വെട്ടിത്തിളയ്ക്കുന്ന ചൂടോടുകൂടി തന്നെ അരച്ച മാവിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ശർക്കരയെ ഉരുക്കാൻ വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കിതുപോലെ അരിയെ അരച്ചെടുക്കാനായിട്ടും. അപ്പോഴാണ് നമുക്ക് ആ തിളച്ച ചൂടോടുകൂടി തന്നെ മാവിലേക്ക് ചേർക്കാൻ സാധിക്കുന്നത്. മാവിലേക്ക് തിളച്ച ചൂടോടുകൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ മാവിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ ഒരു അയവിനാണ് നമ്മുടെ മാവിപ്പോൾ ആയി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 2 സ്പൂൺ അളവിൽ നെയ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നെയ്യും വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 മുറി നാളികേരം ഒന്ന് പൊടിയായി കട്ട് ചെയ്തതും 1/15 കൊച്ചുള്ളിയെ കട്ട് ചെയ്തതുമാണ് നമ്മളിതിലേക്കൊന്ന് ചേർക്കുന്നത്. തേങ്ങക്കൊത്താണ് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുള്ളത്. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കൊച്ചുള്ളി കട്ട് ചെയ്തത് കൂടെ ചേർക്കണം. കൊച്ചുള്ളിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. നല്ല മെറൂൺ കളറായി വരുന്നത് വരെയുമാണ് കരിയാതെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നല്ല മെറൂൺ കളറിലേക്ക് ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് തണുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള മാവിലേക്കാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പലഹാരത്തിന് നല്ല സോഫ്റ്റ് കിട്ടാനും അതുപോലെ ഒന്ന് വീർത്തൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാനാണ് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കേണ്ടത്. ചട്ടി നല്ലതുപോലെ ചൂടായി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കണം. നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 1/2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാവിനെയാണ് കോരി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കൈയിലളവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മാവിനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം സിമ്മിലേക്ക് വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും. ഇനിയൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തുറന്നിട്ട് കുറച്ച് ഗാർണിഷ് കൂടെ ചെയ്തെടുക്കുവാണ്. വീണ്ടും മൂടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ മൂടി തുറന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. മറിച്ചുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം വളരെ എളുപ്പത്തിലാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പലഹാരം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അടുത്ത പലഹാരവും നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം.
വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പോഴും 1.5 കൈയിലളവാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത കാര്യങ്ങളും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കണം. വീണ്ടും പലഹാരത്തിനെ മൂടി വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെന്തു വരുമ്പോൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എല്ലാ പലഹാരത്തിനെയും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കുട്ടിക്കലത്തപ്പം വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. നമ്മുടെ കുട്ടികളെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നാടൻ പലഹാരമാണ്. ഇതൊരു പഴമയുടെ പലഹാരം കൂടിയാണ് കേട്ടോ. നമ്മുടെ അമ്മമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന പലഹാരങ്ങളുടെ അതേ ഒരു ടേസ്റ്റിലും രുചിയിലുമാണ് നമ്മളിന്ന് ഈ ഒരു പലഹാരം തയ്യാറാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നുപോകരുത്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറന്നുപോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെൽ ഐക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നുപോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു പഴമയുടെ പലഹാരത്തിനെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അത്രയ്ക്ക് സ്വാദോറും റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടി എത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.